മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ പ്രബോധനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആരംഭിക്കാം. അജപാലന ശുശ്രൂഷ, പാസ്റ്ററൽ കെയറിനെ കുറിച്ച് പ്രസിദ്ധമായൊരു ഗ്രന്ഥം പാപ്പായ്ക്കുണ്ട്. ആദിമസഭയിൽ എങ്ങനെയാണ് ആധ്യാത്മിക പാലന ശുശ്രൂഷകളെ നോക്കിക്കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് വളരെ സഹായകമാണ്. 1 കൊരിന്തോസ് 4:5 അധ്യായങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പാപ്പ പറയും, കൊരിന്തിയർ ഗുരുക്കന്മാരുടെ പേരും പറഞ്ഞ് വിഭാഗ്യതകൾ സൃഷ്ടിച്ച് വെറുതെ കലഹിക്കുകയാണ്. പൗലോസിൻ്റേത്, കേപ്പായുടേത്, അപ്പോളോസിൻ്റേത് എന്നൊക്കെ അർത്ഥമില്ലാതെ കലഹിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് 1 കൊരിന്തോസ് 5 കൊരിന്തിയരുടെ അഗമ്യഗമനങ്ങളെയും കറപുരുണ്ട ജീവിതശൈലികളെയും ശ്ലീഹ തുറന്നുവെക്കുന്നുണ്ട്. ശ്ലീഹ അതിലൂടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പൗലോസിൻ്റേതും അപ്പോളോസിൻ്റേതും എന്നൊക്കെ വഴക്കിടുന്ന, ഊറ്റം കൊള്ളുന്ന നിങ്ങൾ അവർ പ്രഘോഷിച്ച അടിസ്ഥാന സുവിശേഷ പ്രമാണങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവൻ ഹൃദയങ്ങളുടെ വൈദ്യനാണെന്നാണ് ഗ്രിഗറി പാപ്പ വിശേഷിപ്പിച്ചത്. കത്തോലിക്ക പൗരോഹിത്യം നിരവധി വിമർശനങ്ങൾക്കും ആത്മശോധനയ്ക്കും വിധേയമാകുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. ആ കൂദാശയുടെ ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും മാനം വെളിവാക്കുന്ന വചനഭാഗങ്ങൾ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപവാദങ്ങളെയും വിവാദങ്ങളെയും നാം ഭയക്കേണ്ടതില്ല. ഗ്രിഗറി പാപ്പ പറയും, സത്യം മറച്ചുവെക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് വിവാദങ്ങളിലൂടെയെങ്കിലും അത് വെളിവാക്കപ്പെടുന്നതാണ് എന്ന്. ഇന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പാസ്റ്ററൽ സോളിസിറ്റ്യൂട്ട് അജപാലന ഔത്സുക്യത്തോടെ പഠിപ്പിക്കുകയാണ്. കേപ്പായാകട്ടെ, പൗലോസാകട്ടെ, അപ്പോളോ ആകട്ടെ, അവരേതെങ്കിലും വിധത്തിൽ മേന്മയുള്ളവരാകുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരുമാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാനുഷിക ബഹുമതികൾക്ക് പ്രസക്തിയില്ല. ആഴത്തിൽ വിലയിരുത്താനുള്ള കഴിവ് മനുഷ്യർക്ക് ഒട്ടുമില്ല. സഭയുടെ പ്രബോധനമനുസരിച്ച് ശുശ്രൂഷാ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ശ്ലീഹായുടെ പരാമർശമാണിത്. ദാസന്മാരും ശുശ്രൂഷകരും കൂതാശകരുടെ പരികർമ്മികളായി ഓരോ ദൈവമക്കളുടെയും കൂടെ ജീവിത വഴിയിലുടനീളം അവർ അനുയാത്ര ചെയ്യുന്നു. ദൈവത്തിന് സർവ്വ മനുഷ്യരോടുമുള്ള സ്നേഹവും ചങ്ങാത്തവും എല്ലാ മനുഷ്യരിലും നിറവേറുന്ന ദൈവിക ശക്തിയും വൈദികർ അടയാളപ്പെടുത്തുന്നു. അവർ ദൈവകൃപയുടെ സംവാഹകരാണ്. എന്നാൽ ഈ കർത്തവ്യനിഷ്ഠയിൽ എന്തുമാത്രം ഹൃദയം അവർ ഉൾച്ചേർക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇടയൻ ആത്മാക്കളുടെ വൈദ്യനാണല്ലോ. വിധികളും ആത്മവിചിന്തനവുമെല്ലാം കേവലം ആപേക്ഷികമായി ആത്മനിഷ്ഠാപരമായി സബ്ജക്റ്റീവ് ചെയ്യേണ്ടതല്ല. എനിക്ക് തോന്നുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ശരികളും തെറ്റുകളും നിർണയിക്കപ്പെടുന്നുമില്ല. ശരി തെറ്റുകൾ വേർതിരിക്കുക തന്നെ വേണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ടുവേണം നോക്കിക്കാണാൻ. ദൈവഹിതവും ദൈവകൃപയും അരികിലേക്ക് തള്ളിമാറ്റി സ്വന്തം വിധി നിർണയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാകരുത് നമ്മൾ. ഞാനീ ചുങ്കക്കാരനെ പോലെയല്ല എന്ന ഫരിസായിക മനോഭാവമല്ല, കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന ചുങ്കക്കാരൻ്റെ മനോഭാവമാണ് ആവശ്യം. ഇന്നലെ പത്രോസ് തൻ്റെ പാപാവസ്ഥകളെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിച്ചതുപോലെ, പൗലോസ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കാരുണ്യത്തിൻ്റെ ഇതേ തിരതള്ളലിൽ നിന്നാണ് ഇതൊക്കെയും പറഞ്ഞു വയ്ക്കുന്നത്. ദാസന്റെ താഴ്മയും കാര്യസ്ഥന്റെ വിവേകബുദ്ധിയും അവനുണ്ട്. ഒയ്ക്കൊണോമോസ് കാര്യസ്ഥൻ എളിമയോടും അർപ്പണബോധത്തോടും ദൈവത്തിൻ്റെ വീടും പരിസരവും സ്വത്തുവകകളും വേലക്കാരെയും നോക്കി നടത്താൻ ദൈവം നിയോഗിച്ചവൻ. ദൈവമെന്ന യജമാനൻ വരുമ്പോൾ ജാഗ്രതയുള്ളവനായി കരുണയുള്ളവനായി കാണപ്പെടുന്ന കാര്യസ്ഥൻ ഭാഗ്യവാൻ. ലക്കും ലഘാനുമില്ലാതെ പ്രവർത്തിക്കുന്നവനല്ല ദൈവം. ദൈവം എല്ലാം ക്രമമായി പാലിക്കുന്നു. ഏകപക്ഷീയമായ സ്വേച്ഛാചാരപരമായ ആർബിട്രറി പ്രവർത്തന ശൈലി ദൈവത്തിനില്ല. അനുദിന ജീവിതത്തിലെ ഈ ദൈവിക ക്രമീകരണത്തെയും പാലനത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ജ്ഞാനസങ്കീർത്തനമായ സങ്കീർത്തനം 37 ഇന്ന് നമുക്ക് ധ്യാന വിഷയമാകുകയാണ്. നീതിമാന്മാരുടെ രക്ഷയും ആനന്ദവും സുനിശ്ചിതമായ ആശ്രയവും ദൈവമാണ്. അതിനാൽ ദുഷ്ടന്റെ വളർച്ച കണ്ട് മനം ഉലയേണ്ട, അവന്റെ ആക്രോശങ്ങളിൽ മനം നടുങ്ങുകയും വേണ്ട. ദൈവം വിശ്വസ്തതയുടെ നിത്യതയുടെ മേച്ചിൽപ്പുറങ്ങളിൽ നമ്മെ പരിപാലിക്കുന്നു. അവൻ ഇടയനാണ്, ഇടതടവില്ലാത്ത ഇടയൻ. അവന്റെ സ്നേഹം നിതാന്തമാണ്. ദുഷ്ടന്റെ സംരംഭങ്ങളാകട്ടെ ചുടുകാറ്റിലെരിയുന്ന വയൽപുല്ലുപോലെയും. സഭാപിതാവായ ഒരിജൻ, പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന സേവകൻ, ഉപ്പറേറ്റീസ് കാര്യസ്ഥൻ, ഒയ്ക്കൊണോമോസ് എന്നീ വാക്കുകളിൽ വലിയ അർത്ഥാന്തരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. സേവകനാകാൻ വലിയ പരിശീലനമൊന്നും വേണ്ട. അടിസ്ഥാനപരമായ ചില ബോധ്യങ്ങൾ മതി. ദൈവവചനം അറിഞ്ഞവരെല്ലാം ദൈവദാസരാണ്. എന്നാൽ കാര്യസ്ഥൻ, ഒയ്ക്കൊണോമോസ് എന്നാൽ യജമാനന്റെ സമ്പത്ത് യഥാവിധി കൈകാര്യം ചെയ്യാൻ നിപുണനായിരിക്കണം. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നവർക്കാണ് ദൈവരഹസ്യങ്ങളിലെ ശുശ്രൂഷകർ കാര്യസ്ഥരാകാൻ സാധിക്കൂവെന്ന്. പൗലോസ് തന്നെയും ക്രമാനുഗതമായിട്ടാണ് സേവകൻ എന്ന നിലയിൽ നിന്ന് ശുശ്രൂഷകൻ എന്ന നിലയിലേക്ക് ഉയരുന്നത്. തന്റെ പ്രഘോഷണത്തിന്റെ സവിശേഷ രേഖയായി സുവിശേഷം എഴുതാൻ ലൂക്കായോട് പറയുമ്പോഴും തിമോത്തിയെ എഫേസോസിലേക്ക് അയക്കുമ്പോഴും പൗലോസ് ഈ കാര്യസ്ഥന്റെ വിളി സമഗ്രമായി അനുഷ്ഠിക്കുകയാണെന്ന് ഒരിജൻ നിരീക്ഷിക്കുന്നു.
തന്റെ സഹപ്രവർത്തകൻ എന്ന് പൗലോസ് ലീഹാ ലൂക്കായി പേരെടുത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർ 4:14. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം വേണ്ടിയാണ് ലൂക്ക് ആ സുവിശേഷം രചിച്ചതും. തെയോഫിലോസ് എന്നൊരു വ്യക്തിനാമം കൊണ്ട് ആ സുവിശേഷം ആരംഭിക്കുന്നതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. തെയോഫിലോസ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവനെന്നർത്ഥം. നമ്മളോട് പ്രസംഗിക്കപ്പെട്ട കാര്യങ്ങളുടെ സുനിശ്ചിതത്വം വെളിവാക്കാനാണ് ഈ സുവിശേഷം എന്ന് ലൂക്ക സാക്ഷ്യപ്പെടുത്തുകയാണ്. ലൂക്ക 1:4. പൗലോസിന്റെ വാക്കിൽ പറഞ്ഞാൽ സ്നേഹവാനായ വൈദ്യൻ ഇയാത്രോസ് അഗാപിറ്റോസ് ആണ് ലൂക്ക. ഈ സ്നേഹം പുരണ്ട സുവിശേഷമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതും. ഇന്ന് ലൂക്ക 5:33 മുതൽ. ലേവി എന്നൊരു ചുങ്കക്കാരന്റെ വിരുന്നിന് ശേഷമുള്ള കോലാഹലങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ മൂവരും വിവരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആത്മന്യായീകരണത്തിന്റെ ആത്മപ്രശംസയുടെ ഫരിസായിക മനോഭാവമാണ് അത് തുറന്നുകാട്ടുന്നത്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നാഥൻ പറയുന്നു, വൈദ്യൻ ഇയാട്രോസ്. നാഥൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, അഗാപിറ്റോസ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹവാനായ വൈദ്യൻ ഇയാട്രോസ് അഗാപിറ്റോസ് നാഥൻ തന്നെയാണ്. അവന്റെ സുവിശേഷ ലേപനം ചൊരിയുന്ന ശുശ്രൂഷകരും അവനെ പോലെ തന്നെ സ്നേഹവൈദ്യന്മാരായി മാറുന്നു. ഉദാഹരണം, ലൂക്ക സ്നേഹവൈദ്യനാകുന്നതുപോലെ. കാരണം ഇന്നലെ നാം കണ്ടിരുന്നു, എല്ലാം നമ്മുടേതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. ഇന്നലെ വലയെറിയുന്നതിൻ്റെ നിഷ്ഫലതയെ സൂചിപ്പിക്കുന്ന വേളയിൽ പത്രോസ് നാഥനെ വിളിച്ചത് എപ്പിസ്റ്റാറ്റ എന്നാണ്. ഗുരുവെന്നാണ് വിവക്ഷയെങ്കിലും മേൽസ്ഥാനി, അധികാരി, യജമാനൻ എന്നൊക്കെയാണ് അർത്ഥം. ലൂക്ക മാത്രമാണ് എപ്പിസ്റ്റാറ്റ എന്ന പദം ഉപയോഗിച്ച് നാഥനെ കുറിക്കുന്നത്. ഈ യജമാനന്റെ സേവകരും കാര്യസ്ഥരുമാണ് നമ്മളെന്ന് ധ്യാനിച്ചു വരികയുമായിരുന്നല്ലോ നാം. പ്രാർത്ഥനയും ഉപവാസവും നിയമാനുഷ്ഠാനവുമെല്ലാം സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കണം എന്ന് അവിശ്വസ്തദാസരായ ഫരിസേയരെ ഈശോ ഇന്ന് പഠിപ്പിക്കുന്നു. പഴയ കഷ്ണം പുതിയ തുണിയിൽ ചേർക്കരുത്. കാരണം ക്രിസ്തു കൊണ്ടുവന്നത് ഒരു തുണിക്കഷ്ണമല്ല, പുത്തനുടുപ്പ് തന്നെയാണ്. പഴയ തോൽക്കുടത്തിൽ പുതുവീഞ്ഞ് നിറക്കുകയും അരുത്. പുതിയവ വന്നു കഴിഞ്ഞു, പുതിയ നിയമം, പുതിയ ഉടമ്പടി. പഴയതാണ് കേമം എന്ന പഴമൊഴിയും ചൊല്ലിയിരിക്കരുത്, നാഥൻ പറയുന്നു. തോമായുടെ സുവിശേഷം എന്നൊരു അപ്രമാണിക ഗ്രന്ഥം 47-ാം ഖണ്ഡത്തിൽ പുതിയ വീഞ്ഞും പഴയ തോൽക്കുടവും രണ്ട് യജമാനന്മാരെ സേവിക്കുന്നതുമായി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 16:13 ഒരുവന് രണ്ട് യജമാനന്മാരെ സേവിക്കുക അസാധ്യമെന്ന് നാഥൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ലഭിക്കും. ഈ വെളിച്ചമാകട്ടെ ഇന്ന് ശ്രീഹ പറയും പോലെ മറഞ്ഞിരിക്കുന്നവയെ വെളിവാക്കുകയും ഹൃദയാന്തർഭാഗങ്ങളെ തുറന്നുവെക്കുകയും ചെയ്യുന്നതാണ്. ആ വെളിച്ചമൊന്ന് പരത്തി നോക്കൂ, നാം ആരെയാണ് എങ്ങനെയാണ് സേവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ.